കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിന്റെ പിന്നിലെ വാതിൽ തകർത്ത് അതിക്രമിച്ചു കയറി. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അപഹരിച്ചതായും പരാതി. 80 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലെ പാത്രങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. ഒരു വാതിലും അപഹരിച്ചു. സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ അധികൃതരും ക്ഷേത്രവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിന്റെ പിന്നാമ്പുറ വാതിൽ തകർത്ത് അതിക്രമിച്ച് റൂം കയ്യേറുകയും ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അപഹരിച്ചതായുമായാണ് പരാതി. കൊല്ലം വടയാറ്റുകോട്ട റോഡിൽ സ്ഥിതി ചെയ്യുന്ന 80 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഉമാമഹേശ്വര ക്ഷേത്രം. പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് നിവേദ്യ സാധനങ്ങൾ എടുക്കാനെത്തിയപ്പോൾ റൂം അകത്തുനിന്നും പൂട്ടിയതായി കണ്ടെത്തിയത്. തുടർന്ന് ഭാരവാഹികളെ വിവരമറിയിച്ചു. ഇവരെത്തി വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, ഉരുളികൾ, പഴക്കുല ഉൾപ്പെടെ മോഷ്ടിക്കപ്പെട്ടതായി കണ്ടത്. ഇതിന്റെ സ്ഥാനത്ത് മുഷിഞ്ഞ് ദുർഗന്ധമിക്കുന്ന കിടക്കകൾ, പായ, മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നിവയും കണ്ടു. റൂമിന്റെ പിന്നിലെ വാതിൽ തകർത്ത നിലയിലായിരുന്നു. ഒരു വാതിൽ അപഹരിച്ച നിലയിലുമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. നിത്യം ഉപയോഗിക്കുന്നതാണ് ഭഗവാൻ, നിത്യം ഉപയോഗിക്കുന്ന ഉരുളിയും പിന്നെ വലിയ വാർപ്പ്, വിശേഷം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാർപ്പുകൾ, പ്ലേറ്റുകൾ, പട്ടങ്ങൾ തന്നെ, സ്റ്റീൽ പ്ലേറ്റ് തന്നെ ഒരുപാടുണ്ട്. ഉരുളി അങ്ങനെ ഒരുപാട് ഐറ്റം, വിളക്ക് അങ്ങനെ ഒത്തിരി ഐറ്റം, ഫയലുകൾ അങ്ങനെ ഒരുപാട് ഒരുവിധപ്പെട്ട ഒത്തിരി ഐറ്റം. എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റാത്തത്ര ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നതാണ്, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഹോട്ടലുകളിലൊക്കെ പോകാനും അവിടെ ഉപയോഗിക്കുന്നതാണ്. വർഷങ്ങളായിട്ടേ ഉപയോഗിക്കുന്നത്. എനിക്ക് ഞാനിവിടെ വന്നിട്ട് 4 മാസം ആയുള്ളെങ്കിലും ഞാൻ പണ്ട് ഇവിടെ വരുമായിരുന്നു. അന്ന് തൊട്ട കാലം തൊട്ടേ ഇത് കാണുന്നതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു അളിയൻ ഇവിടെ പണ്ട് 10-13 കൊല്ലം നിന്നതാണ്. ആ കാലം തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം ഒരു സാധനമില്ലാതെ അവരുടെ കുറേ മുഷിഞ്ഞെന്ന് പറഞ്ഞാൽ പോലെ ഏറിയ മാറ്റം എടുക്കുന്ന രീതിയിലുള്ള കുറേ തലയാണയും മറ്റേയും കൊണ്ടുവന്ന് അവരാദിട്ടിരിക്കുന്നത്. വൈദ്യുതി കണക്ഷനെടുത്തും ബൾബ് പ്രകാശിപ്പിച്ചുമാണ് സംഭവം നടത്തിയിട്ടുള്ളത്. സമീപത്തുള്ള ലക്ഷ്മി ഹോം സ്റ്റേ എന്ന സ്ഥാപനവുമായി ക്ഷേത്രത്തിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനാൽ ഇവർ ചെയ്യിച്ചതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ക്ഷേത്രത്തിലെ ഇത്രയും വിലപിടിപ്പുള്ള പൂജാ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിവേദ്യ പാത്രങ്ങൾ എല്ലാം വെള്ളിയാണ്. വെള്ളി പാത്രങ്ങൾ, വെള്ളിക്കുടം, പാരമ്പര്യമായിട്ട് അവരെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 8 പതിറ്റാണ്ട് മുമ്പായിട്ട് ഈ ക്ഷേത്ര ഭാരവാഹി ട്രസ്റ്റിന്റെ ഒക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ കൈ, സ്വാമിനാഥൻ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന്, സ്വാമിനാഥൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇരുന്ന്, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ശരവണ മുതലാളി, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനായ ബാബു സ്വാമിനാഥനാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ട്രസ്റ്റി. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഈ ക്ഷേത്രവും ഈ തിരപ്പള്ളി റൂമെല്ലാം അതോട് തായ് വഴിയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അഥവാ തന്നെ അവർക്ക് എന്തെങ്കിലും അവകാശം അവർ ഉന്നയിക്കാനുണ്ടെങ്കിൽ, അത് ഇല്ലെങ്കിൽ, ഇല്ലാത്ത അവകാശം ഉന്നയിക്കാനുണ്ടെങ്കിൽ അവർ കോടതി പോട്ടെ. അല്ലാതെ ഇതുവരെ ഒരു അവകാശമോ ഒരു തർക്കമോ അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശമോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ അലമാരയിലുണ്ടായിരുന്ന രേഖകൾ എടുത്തുമാറ്റി പകരം ലക്ഷ്മി ഹോം സ്റ്റേയുടെ ഫയലുകൾ വെച്ചതായും കണ്ടിട്ടുണ്ട്. എന്നെ വെളുപ്പിനെ വിളിച്ച് ഇവർ പറയുന്നത് ഇങ്ങനെയാണെന്നാ ഇങ്ങനെ മൊത്തം പൂട്ടിക്കെട്ടി വെള്ളി ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ വന്ന് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേന് അകത്തുനിന്ന് വേറൊരു വെള്ളി ചെയ്ത് വേറൊരു ഗേറ്റ് വെച്ചേക്കുന്നത് അത് ഇളക്കി, അതും ഇപ്പോൾ കാണുന്നില്ല. അവർ ഇളക്കിക്കൊണ്ട് പോയത്, അവർ കൊണ്ടുപോയത് ഇളക്കി ഞങ്ങൾ മാറ്റി വെച്ച് അവർ കൊണ്ടുപോയത്. അതുപോലെ അതിനകത്ത് ഇരുന്ന് ഒരൊറ്റ സാധനം അതിനകത്തില്ല. ഞാനാണ് ഇത് വന്ന് ഇളക്കുന്നത്, ഇളക്കി കൊടുക്കുന്നത് ഞാനാണ്. എന്നെ വിളിച്ച് ഞാനാണ് ഇളക്കി കൊടുക്കുന്നത്. പോലീസെത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.